പാലക്കാട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പാലക്കാട് ഉണ്ടാവില്ലേ? ഈ പ്രശ്നം ആരോപിക്കുന്നത് രാത്രി 2:30 ഈ പ്രശ്നം സംഭവിക്കുന്ന ഏതാണ്ട് ഒരു 10:30 ന് ശേഷമോ മറ്റോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ സമയം ഹോട്ടലിൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നോ? സ്ഥാനാർത്ഥി FB ലൈവിൽ അത് പറഞ്ഞിട്ടുണ്ടോ? പിറ്റേ ദിവസമാണോ അത് വെളിപ്പെട്ടത്? ചോദ്യം. 10 മണിയോടുകൂടി 9:30 പാലക്കാട്ടെ MP വടകര MP പിന്നെ കുപ്രസിദ്ധനായ അല്ല ഈ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് സ്ഥിരം കാണുമ്പോൾ എന്താ ചാമക്കാല പിന്നെ ചില കൊലക്കേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ള ഈ രാഹുലിനെ സംസ്ഥാന പ്രസിഡന്റാക്കുന്നതിന് വേണ്ടി കർണാടകത്തിൽ നിന്ന് പ്രത്യേക സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന നേതൃത്വം കൊടുത്ത വ്യക്തികൾ ഉൾപ്പെടെ കാശ് എണ്ണാനും തരംതിരിക്കാനും ഈ ചർച്ച വെക്കാനുമായിട്ട് അവിടെ വന്നിരുന്നു. അവിടെ വന്നിരുന്നു അവിടെ വന്നിരുന്നു ഞാനൊന്ന് പറയട്ടോ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ 10:30 അവിടെ പാലക്കാട്ട് നിന്ന് പാലക്കാട്ട് ഞാൻ പറയട്ടെ മറുപടി പറയട്ടെ മറുപടി പറയട്ടെ മറുപടി പറയട്ടെ പാലക്കാട്ട് നിന്ന് ഇപ്പോ നിലവിൽ പാലക്കാട്ട് നിന്ന് കോഴിക്കോട്ടേക്കുള്ള ഒരു 3 മണിക്കൂർ യാത്ര സമയമാണ്. രാത്രി ആവുമ്പോൾ അത്യാവശ്യം നല്ല ഡ്രൈവറും വണ്ടിയൊക്കെ ആണെന്ന് 2-2.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്താം. 2-2.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്താം. 2.5 മണിക്കൂർ രാത്രി ആ സമയം മതി. ഇവിടെ നിന്ന് 10 മണി അല്ലെ കുട്ടി അവിടെ ഇരിക്കൂ. അതൊക്കെ ഞാൻ എത്തിച്ചു തരാം കുട്ടി പടക്കല്ലേ. ഇവിടെ നിന്ന് പുറപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ബൈക്കുമായി 2.5 മണിക്കൂർ സമയമെടുത്ത് കോഴിക്കോട് എത്തുന്നതിനിടയിൽ ഈ സമയം ഈ സമയത്തിനിടയ്ക്ക് തന്നെയാണ് 11 മണിയോടുകൂടി ഷാഫി പറമ്പിലും ഈ പറയുന്ന ശ്രീകണ്ഠൻ ഉൾപ്പെടെ ബേഗുമായി ഇവിടെ നിന്ന് കടന്നു കളയാനുള്ള അല്ലെങ്കിൽ ഒരു സമയം അതല്ലെങ്കിൽ മറ്റൊരു റൂമിലേക്ക് ആ ബേഗ് മാറ്റിയിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ വ്യക്തമായി ഈ സ്ഥാനാർത്ഥി ലൈവിൽ പറഞ്ഞത് ഞാനിപ്പോൾ കോഴിക്കോടാണ് എന്നാണ്. 11 മണി വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഹോട്ടലിനകത്തുണ്ട്. അവിടെ വെച്ചാണ് ഈ ഗൂഢാലോചന ഈ പണം പങ്കുവെക്കൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായ ഇതിൽ പങ്കുണ്ട്. അയാൾ പങ്കാളിയാണ്. കാരണം അയാൾ തെളിയിച്ചതാണ് വ്യാജ ID കാർഡ് ഉണ്ടാക്കിയ ആളാണ്. അദ്ദേഹത്തിന്റെ ഇതിലെ പങ്ക് വളരെ വ്യക്തമാണ്.